വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അടുക്കള രുചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ടോസ്റ്റഡ് പിസ്സ സാൻഡ്വിച്ചാണ്. വളരെ ഈസി ആയിട്ടും വളരെ യമ്മി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അതേപോലെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞി ഒണിയൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സൈസിലുള്ള ഒണിയനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഇതൊരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ്. അതും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിന് ചിക്കൻ വേണം. ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഈ ചിക്കനും ഇതേപോലെ ഒന്ന് കുഞ്ഞു ക്യൂബുകളായിട്ട് അരിഞ്ഞെടുക്കുക, ലൈക്ക് നമ്മൾ പിസയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇനി ഒരു പാൻ വെക്കുക. അതിൻ്റെ ഉള്ളിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്, വേണമെങ്കിൽ നമുക്ക് ബട്ടറൊക്കെ യൂസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓണിയൻസും കുറച്ച് ക്യാപ്സിക്കവും അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി ഉപ്പും കൂടി ചേർത്തായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസും ഇട്ടു. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിസ്സ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിൻ്റെ ഉള്ളിൽ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്ഗാണ്. ഇനി ഒരു പാനിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയില് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കുറച്ച് സ്ലൈസ്, ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ഒരു വശം എഗ്ഗിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഫ്രൈ പാനിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്ത് എഗ്ഗ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അറ്റ് എ ടൈം ഞാൻ 2 സാൻഡ്വിച്ച് റെഡിയാക്കുന്നുണ്ട്. 2ാമത്തെ സാൻഡ്വിച്ചിലും സെയിം തന്നെ ചെയ്യുക. ഇനി നമ്മുടെ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. 2 ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലും മസാല ഇട്ട് കൊടുത്തു. ഇനി സെയിം തന്നെ ഒരു ബ്രെഡ് എടുത്തിട്ട് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മസാലയുടെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള എഗ്ഗ് ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു എഗ്ഗും കൂടി വേണം. അത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എഗ്ഗ്. ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിന് ഒരു അടി കട്ടിയുള്ള പാത്രത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. സോസ് വെച്ചും ചെയ്യാം, സോസ് വെക്കാണ്ടും ചെയ്യാം. ഇനി ഞാൻ ചെയ്ത് കാണിക്കുന്നത് സോസ് വെച്ചിട്ടാണ്. ബ്രെഡ് നേരത്തെ ചെയ്ത പോലെ വെച്ചു. അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പിസ്സ മസാല ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചില്ലി സോസും കൂടി ഒഴിക്കുക. ആൻഡ് സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു വെറൈറ്റി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു സാൻഡ്വിച്ച് അല്ലേ. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.